വെറും ഒരു സാധാരണ പൗരന്റെ പരാതി വെറും 48 മണിക്കൂറിനകം പരിഹരിച്ചിരിക്കുകയാണ് പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. ജൂൺ 17 ഡീസൽ അടിച്ച വാഹനത്തിലെ ടാങ്കിൽ വെള്ളം കയറിയതോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കാൻ ചിലവായത് 9,894 രൂപ. ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിലും അപ്പുറത്തായ ഈ വിഷയം കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ കാതുകളിൽ എത്തിയപ്പോൾ സംഭവിച്ചതാകട്ടെ, വെറും 48 മണിക്കൂറിനുള്ളിൽ ചിലവായ തുകയും തിരികെ കിട്ടി പ്രശ്നത്തിന് പരിഹാരവുമായി. അദ്ദേഹം താൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞ തന്റെ പ്രവർത്തന മികവ് ജനങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തി എന്ന തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിട്ടതാ. തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ട ഒരു നല്ല മനുഷ്യനെന്ന് വീണ്ടും തെളിയിക്കുകയാണ് അദ്ദേഹം. ഈ പരാതി സംബന്ധിച്ച പൊതുപ്രവർത്തകൻ ജെയിംസ് വടക്കൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അയച്ച നന്ദി അറിയിച്ചു കൊണ്ടയച്ച കത്ത് ഇങ്ങനെയാണ്. സുരേഷ് ഗോപി, ആദരണീയനായ പെട്രോളിയം ടൂറിസം സഹമന്ത്രി, ന്യൂഡൽഹി. സാർ, ഞായറാഴ്ച ആയിരുന്നിട്ടും 48 മണിക്കൂറിനുള്ളിൽ പ്രശ്ന പരിഹാരം. എന്റെ 36 വർഷ പൊതുപ്രവർത്തനത്തിൽ ആദ്യ അനുഭവം. 1988 മുതൽ പാലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ബഹുജന പൊതു താല്പര്യ സംഘടനയാണ് ഞാൻ മാനേജിംഗ് ട്രസ്റ്റിയായ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. നാളെ ഇതുവരെ 50-ൽ പരം പൊതു താല്പര്യ ഹർജികളിൽ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ജനോപകാരപ്രദമായ അനുകൂല വിധികൾ ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. നോട്ട കേസ് അതിലൊന്ന് മാത്രം. വർഷങ്ങൾക്ക് മുൻപ് ഒരു തിരഞ്ഞെടുപ്പിൽ അങ്ങറിയാതെ അങ്ങയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിനാൽ വോട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ രോഷം പത്രവാർത്തയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി നൽകി അനുകൂല വിധി സമ്പാദിച്ചിരുന്നു. ഈ 17/6/2024 എന്റെ മകളുടെ ഭർത്താവും കോട്ടയം ICICI ബാങ്ക് മാനേജറുമായ ജിജു കുര്യൻ, അദ്ദേഹത്തിന്റെ KL 35L 1864 ഹോണ്ട സിറ്റി കാറിൽ പാലാ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൽ നിന്ന് 35.73 ലിറ്റർ ഡീസൽ അടിച്ചു. ഡീസൽ അടിച്ചപ്പോൾ തന്നെ കാറിലെ വാർണിംഗ് ലൈറ്റുകൾ തെളിയുകയും ബീപ് ബീപ് സൗണ്ട് വരാനും തുടങ്ങി. അപ്പോൾ തന്നെ കാർ കോട്ടയത്തെ ഹോണ്ട കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റി. ഡീസലിൽ വെള്ളം കയറിയതാണ് വിഷയമെന്ന് പറയുകയും ഡീസൽ മുഴുവൻ ഊറ്റിക്കളഞ്ഞ ടാങ്ക് വൃത്തിയാക്കി. ഡീസൽ വിലയായ 3,394 രൂപയും ടാങ്ക് റിപ്പയർ ചെയ്ത പൂർവ്വസ്ഥിതിയിലാക്കിയതിന് 6,500 രൂപയും അടക്കം 9,894 രൂപ ചിലവായി. ഈ വിഷയം ഇന്ത്യൻ ഓയിൽ പമ്പ് അധികാരികളെ അറിയിക്കാൻ ശ്രമിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. ഈ സാഹചര്യത്തിലാണ് അങ്ങാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി എന്ന ഓർമ്മ എനിക്ക് വന്നത്. ഞാൻ അപ്പോൾ തന്നെ എന്റെ സുഹൃത്തും BJP നേതാവുമായ ശിവശങ്കരൻ വഴി പരാതി അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ചു. അപ്പോൾ തന്നെ പമ്പിലെ ഡീസൽ വിൽപ്പന നിർത്തിവെക്കാനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതി എന്ന ഉത്തരവുണ്ടായി. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നും എത്രയും പെട്ടെന്ന് പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്നും അങ്ങയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചു. അതായത് 24 മണിക്കൂറിനകം മാന്യമായ ഒരു മറുപടി. ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുൻപ് തന്നെ കാർ ഉടമ ജിജു കുര്യന്റെ അക്കൗണ്ടിലേക്ക് നഷ്ടത്തുകയായ 9,894 രൂപയും IOC ഡീലർ അയച്ചു കൊടുത്തു. ഒരു സാധാരണ പൗരൻ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായ അങ്ങയുടെ ഓഫീസിലേക്ക് അയച്ച ഒരു വാട്സപ്പ് പരാതി ഞായറാഴ്ച അടക്കം 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി പരിഹരിച്ചത്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതു താല്പര്യ ഹർജി നൽകൽ സംഘടനയായ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ എന്റെ കഴിഞ്ഞ 36 വർഷ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വേഗതയേറിയ പരാതി പരിഹരിക്കലായിരുന്നു. ഞാനൊരു സിനിമ കാണുന്ന ആളല്ലെങ്കിലും വീട്ടിൽ പലപ്പോഴും TVയിൽ അങ്ങയുടെ ആക്ഷൻ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ മുൻകാല പരിചയം ഒന്നുമില്ലാത്ത അങ്ങ് 48 മണിക്കൂറിനുള്ളിൽ പരാതി സമ്പൂർണമായി പരിഹരിച്ചതിൽ എനിക്കുള്ള സന്തോഷം ഇതിലൂടെ ഞാൻ അങ്ങയെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞായറാഴ്ചയും പരാതി പരിഹരിക്കാനായി ശ്രമിച്ച അങ്ങയുടെ ഓഫീസിലെ അംഗങ്ങളെ എന്റെ നന്ദി അറിയിക്കുന്നു. തിരക്കേറിയ നമ്മുടെ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും അങ്ങയുടെ പ്രവർത്തന ശൈലി ഒരു മാതൃകയാകട്ടെ. ഇങ്ങനെയാണ് ആ കത്ത് അവസാനിക്കുന്നത്.